നമ്മുടെ ഷാറൂഖ് ഖാൻ, കിങ് ഷാറൂഖ്, കിങ് ഖാൻ, അദ്ദേഹം മരണപ്പെട്ടു. മരണപ്പെടുമ്പോഴാണല്ലോ പിണ്ഡം വയ്ക്കുക, ബലികർമ്മങ്ങൾ ചെയ്യുക. അങ്ങനെ മരണപ്പെട്ട ഷാറൂഖ് ഖാന് അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കാൻ വേണ്ടിയിട്ട് പിണ്ഡം വച്ചിരിക്കുകയാണ് അയോധ്യയിലെ വിവാദ സന്യാസി. ആ പിണ്ഡം വയ്ക്കുന്ന ചിത്രങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത് ആ ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ പടവും വെച്ചിട്ടാണ് ഈ പിണ്ഡം വയ്ക്കുന്നത്. ദാ ഷാറൂഖ് ഖാൻ്റെ പടമാണ് ആ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കാണുന്നത്. പിണ്ഡം വയ്ക്കുന്ന ഒരു വലിയൻ ആണ് ഈ ഇരിക്കുന്നത്. ഷാറൂഖ് ഖാൻ പിണ്ഡം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഷാറൂഖ് ഖാൻ അയാളെ സംബന്ധിച്ചിടത്തോളം ഷാറൂഖ് ഖാൻ ചത്തു. കാരണം ഷാറൂഖ് ഖാനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഓർഡർ ഇട്ടിരുന്ന ആളാണല്ലോ അത്. ഷാറൂഖ് ഖാൻ നായകനായിട്ടുള്ള ഏറ്റവും പുതിയ ചിത്രമായിട്ടുള്ള പഠാനിലെ പാട്ട് റിലീസായതിന് പിന്നാലെ ആ നടനെതിരെ കൊലവിളിയുമായിട്ട് രംഗത്തെത്തിയ അയോധ്യയിലെ സന്യാസിയാണ് ഇയാള്. ഞാൻ ഷാറൂഖ് ഖാനെ കൊല്ലും, പച്ചയ്ക്ക് കത്തിക്കും, എനിക്കതിന് കഴിയുന്നെങ്കിൽ നിങ്ങളാരെങ്കിലും ചെയ്യുക, നിങ്ങളത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളെ രക്ഷിച്ചു കൊണ്ടുവരാൻ പോലീസിൻ്റെ കാര്യത്തിൽ ഇടപെടും, കോടതിയിലെ കാര്യങ്ങളിൽ ഇടപെടും, അങ്ങനെ രക്ഷിക്കാൻ പരിപൂർണമായിട്ട് ഞാൻ നിങ്ങളുടെ പുറകിലുണ്ട് എന്ന് പറഞ്ഞ സന്യാസി വരിയനാണ് ഇദ്ദേഹം. അങ്ങനെ സംബന്ധിച്ചിടത്തോളം ഷാറൂഖ് ഖാൻ കൊല്ലപ്പെട്ട് കഴിഞ്ഞു. എന്ന് ഷാറൂഖ് ഖാന് പിണ്ടം വെച്ചിരിക്കുകയാണ്. അതിൻ്റെ പേര് തെറാവീൻ ചടങ്ങ് എന്നാണ് അതിന് പറയുക. തെറാവീൻ ചടങ്ങ് എന്താണ് ആ പേരിൻ്റെ ഒന്നും എനിക്കറിയില്ല, ഞാൻ കേട്ടിട്ടില്ല. ആ പിണ്ടം വെച്ചുകൊണ്ടാണ് വിവാദ സന്യാസി മഹന്ത് പരമഹംസ് ദാസ് അദ്ദേഹത്തിൻ്റെ ദേഷ്യം, അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ധാർഷ്ട്യം അത് പുറത്തു ചാടിച്ചിട്ടുള്ളത്. ഈ തിങ്കളാഴ്ച, ഇന്നലെയല്ലേ, അതെ ഇന്നലെ തിങ്കളാഴ്ച, ഇന്നലെ മിഞ്ഞാന്നോ തിങ്കളാഴ്ച അയോധ്യയിലായിരുന്നു സംഭവം ഉണ്ടായത്. അതേ ഒരു മൺപാത്രവുമായിട്ട് നിരത്തിരിക്കുന്ന ചിത്രങ്ങളാണ് പുറത്തു വന്നത്. ആ മൺപാത്രമായിട്ട് നിരത്തിരുന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഗോത്രം സൂത്രം, ആശ്വായന സൂത്രം, ഭാരദ്വാജ ഗോത്രം, ആശ്വായന സൂത്രം, പിണ്ഡം വിധം സമർപ്പയാമി, ഷാറൂഖ് ഖാൻ്റെ പേരൊക്കെ ചൊല്ലി വിളിച്ച് മരിച്ചുപോയ ഇദ്ദേഹത്തിൻ്റെ ആത്മാവിന് ശാന്തി വേണമെന്ന് പറഞ്ഞിട്ട് അതിന് തക്കതായിട്ടുള്ള മന്ത്രങ്ങൾ ഉരുവിട്ട് ആ കുടം നിലത്തുടക്കുകയാണ് ചെയ്തത്. ഇയാളെ ഒരുപാട് പേര് അതിൻ്റെ പുറകിൽ നിൽക്കുന്നുണ്ട്, പിന്തുണയ്ക്കുന്നുണ്ട്. അവരെ പിന്തുണയ്ക്കുന്നവരുടെ സാന്നിധ്യത്തിലായിരുന്നു വിവാദ ചടങ്ങ്. തൻ്റെ സിനിമകളിലൂടെ ഈ നടൻ ഷാറൂഖ് ഖാൻ പ്രചരിപ്പിച്ചിരുന്ന ജിഹാദ്, ആ ജിഹാദിന് അന്ത്യം കുറിക്കുന്നതാണ് അത്ര ഈ തെറാവീൻ എന്ന് വിവാദ സന്യാസി പറഞ്ഞു. ഷാറൂഖ് ഖാൻ്റെ ഒരുപാട് സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മളിപ്പം കയ്യിലൊരു മൊബൈൽ ഉണ്ടെങ്കിൽ സിനിമ കാണാതിരിക്കാൻ പറ്റില്ലല്ലോ, നമ്മുടെ കൺമുമ്പിലൂടെ കടന്നു പോവല്ലേ. അദ്ദേഹത്തിൻ്റെ ദേവദാസ്, ആ ദേവദാസ് നാഗേശ്വർ റാവു ചെയ്തിട്ടുണ്ട്, പിന്നെ ദിലീപ് കുമാർ ചെയ്തിട്ടുണ്ട്. ഇനി ഷാറൂഖ് ഖാൻ ഇപ്പം എന്താ അത്ര ചെയ്യാനുള്ളത്? ദിലീപ് കുമാർ ചെയ്തു വെച്ചതിൻ്റെ മേലെ ഷാറൂഖ് ഖാൻ എന്താ ചെയ്യാനുള്ളത്? അതുകൊണ്ട് ആ സിനിമ കാണണ്ടെന്ന് വെച്ചു. പക്ഷേ എന്നിട്ടും കണ്ടു. കാരണം എന്താണ്? ഈ ദേവദാസിൻ്റെ കഥ എനിക്കറിയില്ല. ദിലീപ് കുമാർ ചെയ്തിട്ടുണ്ടോ എന്നറിയാം. ദിലീപ് കുമാർ ചെയ്തത് ഇനി ഇദ്ദേഹത്തിനൊന്നും ചെയ്യാനില്ല എന്നും അറിയാം. പക്ഷേ ദിലീപ് കുമാർ എന്തൊരു കഥയാണ് ദിലീപ് കുമാർ ചെയ്തതെന്നറിയണ്ടേ? അതിനിപ്പോൾ ദിലീപ് കുമാറിൻ്റെ ആ സിനിമ എടുത്ത് കാണാൻ പറ്റില്ല. അപ്പോൾ പുതിയ സിനിമയാണ് കണ്ടത്. പുതിയ സിനിമ കണ്ടപ്പോൾ വല്ലാതെ അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടു പോയി. ഒരു നല്ല നടൻ, ഒരു വലിയ നടൻ, വളരെ സാധ്യതയുള്ളൊരു നടൻ. അദ്ദേഹത്തിൻ്റെ പ്രായമുള്ള ഒരാളിൽ നിന്ന് പുറത്തു വരാത്ത രീതിയിലുള്ള അംഗവിക്ഷേപങ്ങൾ, ശാരീരികങ്ങളാണ് അദ്ദേഹത്തിൽ നിന്ന് പുറത്തേക്ക് വന്നത്. എനിക്ക് വളരെ വലിയ ഇഷ്ടമായി അദ്ദേഹത്തെ. അദ്ദേഹത്തിൻ്റെ ഒരു ഫാനായിട്ട് മാറി. അല്ലാതെ മനഃപൂർവ്വം ഇവിടുത്തെ ഏതൊരു മതത്തെ അവഹേളിക്കാനോ ഹിന്ദുമതത്തെ അവഹേളിക്കാനോ ദൈവങ്ങളെ അവഹേളിക്കാനോ അദ്ദേഹം ശ്രമിച്ചിട്ടില്ല. പി കെ കണ്ടു, അമീർ ഖാൻ അഭിനയിച്ച പി കെ ഞാൻ കണ്ടു.
അതെനിക്കൊരാൾ അയച്ചു തന്നതാണ്. അത് കണ്ട സമയത്ത് അതിനകത്ത് ഒരു മതത്തെയും കുറ്റം പറഞ്ഞിട്ടില്ല, മതങ്ങളെ മതങ്ങൾക്കകത്ത് നടക്കുന്ന വൃത്തികേടുകളെ ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നടന്നു പോകുന്ന നിങ്ങൾ, നീ കേൾക്കുന്ന നിങ്ങളുടെ മുഖത്ത് ഒരു കരി പടർന്നിരിക്കുന്നു എന്നിരിക്കട്ടെ, അല്ലെങ്കിൽ മോട്ടോർ ബൈക്കിൻ്റെ കീലോ എന്തെങ്കിലും ഇവിടെ ഇവിടെ പടർന്നിരിക്കുന്നു. അപ്പോൾ നമ്മൾ പറയുകയാണ്, സുഹൃത്തെ നിങ്ങളുടെ മുഖത്ത് എന്തൊരു കരി ഇരിക്കണ്ടോ, ഞാൻ നിങ്ങളിങ്ങനെ പറയും അതിന് താനാരടോ, ആനാരടോ എന്നെ കുറ്റം പറയാൻ താനാരടോ എന്ന്. മതത്തിൻ്റെ പേരിൽ നടക്കുന്ന കൊള്ളക്കൊടുക്കുകൾ, മതത്തിൻ്റെ പേരിൽ നടക്കുന്ന രണ്ടാം തരം മൂന്നാം തരം പരിപാടികൾ, മരത്തിൻ്റെ മതത്തിൻ്റെ പേരിൽ നടക്കുന്ന കുതികാൽ വെട്ടികൾ, മതത്തിൻ്റെ പേരിൽ ആ മതത്തെ അനുസന്ധാനം ചെയ്യുന്ന ആളുകളുടെ കാല് വെട്ടി ചോര കുടിക്കുന്ന, അതിൻ്റെ ആചാര്യ പക്ഷത്തിരിക്കുന്ന ആളുകൾ, ഇതൊക്കെ തുറന്നു കാണിച്ചാണ് പി കെ. അതിൻ്റെ പേരിൽ അദ്ദേഹം കുറേ സഹിച്ചതാണ്, പി കെ അനുഭവിച്ചിട്ട് അമീർ ഖാൻ. അതിന് കാരണം ഇതാണ്, അന്ന് ഇത്രമാത്രം അത് പ്രൊജക്റ്റ് ചെയ്ത് വന്നിരുന്നില്ല എന്ന് മാത്രം. പക്ഷേ ആ ഒരു രീതിയിലുള്ളൊരു അപ്രോച്ച് പോലും, മതത്തിൻ്റെ ഒരു കാര്യം അങ്ങനെ പറഞ്ഞു, നല്ലതും ചീത്തയും പറയാറില്ല. ഈ പറയുന്ന പഠാൻ സിനിമയിലും അതില്ല. പഠാൻ സിനിമയിൽ മൂന്ന് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന, രണ്ടര മൂന്ന് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഗാനരംഗത്ത് ഞാൻ എണ്ണി ഏകദേശം 16-നും 18-നും ഇടയിൽ, 16, 17, 18, 19, 20 ഡ്രസ്സുകൾ മാറ്റുന്നുണ്ട്. അതിൽ പച്ചയുണ്ട്, നീലയുണ്ട്, മഞ്ഞയുണ്ട്, വയലറ്റ് ഉണ്ട്, വിബ്ജോറും മുഴുവനുണ്ട്, വയലറ്റ്, ഇൻഡിഗോ, മറ്റേ ഓറഞ്ച്, സകല സകല നിറങ്ങളുണ്ട്. ഇതെല്ലാം വന്ന് ടക് 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 മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണ്? ആയക്കൂടി 2.5 മിനിറ്റേ ഉള്ളൂ. ഇതിനകത്താണ് ഈ സാധനം ഒന്നിങ്ങനെ ചിന്നി തെന്നിച്ചെറിച്ച് പോകുന്നത്. പക്ഷേ ഷാറൂഖ് ഖാൻ ആയതുകൊണ്ട് അതിൻ്റെ മേലെ കയറി പിടിച്ചു എന്ന് മാത്രം. ഇപ്പോൾ പറയുന്നത് അദ്ദേഹം ജിഹാദിന് വേണ്ടിയിട്ടാണ് ഇത്തരം ഫിലിം എടുക്കുന്നത്. ഫിലിം എടുത്തത് ഇദ്ദേഹമല്ല, ഡയറക്റ്റ് ചെയ്തത് ഇദ്ദേഹമല്ല, ആ കോസ്റ്റ്യൂം തയ്യാറാക്കിയത് ഇദ്ദേഹമല്ല. അതിൽ പല ഭാഗങ്ങളും ഇദ്ദേഹം ആ രംഗത്തില്ലാത്ത സമയത്ത് അവൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടാവുക. ഏതായാലും ഈ ജിഹാദിന് അന്ത്യം കുറിക്കുന്നതാണ് ഈ തെരാവിൻ എന്ന് പറഞ്ഞിട്ടാണ് ഈ ചടങ്ങ് അവിടെ നടത്തിയിട്ടുള്ളത്. പഠാൻ പ്രദർശിപ്പിക്കുന്ന തിയേറ്ററുകൾ തീയിടുക എന്നൊരു ആഹ്വാനം ഇത് കൂട്ടത്തിൽ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. പഠാൻ സിനിമയിൽ അഭിനയിച്ച ഇയാൾ ഷാറൂഖ് ഖാനെ തീയിടാൻ വേണ്ടിയിട്ടാണ് ആദ്യം പറഞ്ഞത്. ഇപ്പോൾ പറയുന്നത് പഠാൻ പ്രദർശിപ്പിക്കുന്ന തിയേറ്ററുകൾക്ക് തീയിടാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇടാൻ ആൾക്കാരുണ്ടാവും ഇവിടെ. കാരണം ഇടാൻ ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ട് അത് ഇവരുടെ തലയിൽ വെക്കാൻ വേണ്ടി അങ്ങനെയുള്ള തെമ്മാടികൾ ഇവിടെ ഉണ്ടായിരിക്കും. ബോളിവുഡും ഹോളിവുഡും സനാതന ധർമ്മത്തെ കളിയാക്കാനും, ഹോളിവുഡുകാരെന്ത് പിഴച്ചോ, ഹോളിവുഡുകാർ ഇവിടെ സനാതന ധർമ്മത്തെക്കുറിച്ച് വല്ലതും അറിയൂ? അവർക്ക് ആരും കൂടെ അറിയാം, ഇസ്ലാം, ക്രിസ്ത്യൻ, മറ്റേ ഹിന്ദു, ജ്യൂസ്, ഇത്തരം നാല് മതങ്ങളുടെ പേരല്ലാതെ അവിടുത്തെ സിനിമാക്കാർക്ക് ഇതിനെക്കുറിച്ച് പഠിക്കാൻ അവർക്ക് എവിടെയാ സമയം? ഇവരെ പറഞ്ഞ ബോളിവുഡും ഹോളിവുഡും സനാതന ധർമ്മത്തെ കളിയാക്കാനും ഹിന്ദു ദേവിദേവന്മാരെ അപമാനിക്കാനും നിരന്തരം ശ്രമിക്കുന്നു എന്നാണ് പറയുന്നത്. ഈ സനാതനധർമ്മത്തെ, സനാതനധർമ്മ പദ്ധതിയിലെ കാതൽ ഘടകം എന്ന് പറഞ്ഞ പ്രസ്ഥാനത്രയമാണ് ശ്രുതി, സ്മൃതി, മറ്റേ ന്യായം. ശ്രുതി പ്രസ്ഥാനം, സ്മൃതി പ്രസ്ഥാനം, ന്യായപ്രസ്ഥാനം, ഗീത, അവരുടെ ഉപനിഷത്തുകളുടെ ശ്രുതി പ്രസ്ഥാനം, ന്യായപ്രസ്ഥാനം ബ്രഹ്മസൂത്രം, സ്മൃതി പ്രസ്ഥാനം ഗീത, ഈ മൂന്നെണ്ണമാണ് സനാതനധർമ്മ പദ്ധതി. ഈ സനാതനധർമ്മ പദ്ധതിയെക്കുറിച്ച് അറിയാത്തൊരു കൂട്ടം ആൾക്കാരുണ്ടെങ്കിൽ അതാരാണ്? ഹിന്ദുക്കൾ മാത്രമാണ്. കുറെ ആൾക്കാരെ നിരത്തി നിർത്തിയിട്ട് ഒരിക്കൽ ആഴ്വാഞ്ചലി തമ്പ്രാക്കൾ, ബഹുമാന്യനായിട്ട് ആഴ്വാഞ്ചലി തമ്പ്രാക്കൾ പറഞ്ഞു. കുറച്ച് ആൾക്കാരെ, അറിവുള്ള കുറച്ച് ആൾക്കാരെ നിരത്തി നിർത്തിയിട്ട് 5 ഉപനിഷത്തുകളുടെ പേര് പറഞ്ഞ് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പലരും പറയും, പറയാത്തൊരുവനുണ്ടോ? പേര് ചോദിച്ചാൽ അവന് ഹിന്ദു ആയിരിക്കും. ഇതാണ് സ്ഥിതി. അവനാണ് ഇതിനെ നശിപ്പിക്കുന്നത്, അവനിതിന് താല്പര്യമില്ല. അതുകൊണ്ട് ബോളിവുഡും ഹോളിവുഡും ഒന്നുമല്ല ഹിന്ദുധർമ്മത്തെ നശിപ്പിക്കുന്നത്, ഹിന്ദുക്കൾ തന്നെയാണ് ഹിന്ദുധർമ്മത്തെ നശിപ്പിക്കുന്നത്. പഠാൻ സിനിമയിൽ ദീപിക പദുക്കോൺ ബിക്കിനി ധരിച്ച് സന്യാസിമാരുടെയും രാജ്യത്തെ മുഴുവൻ മതവികാരങ്ങളെയും വ്രണപ്പെടുത്തിയെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും ഉള്ളൂ ഇവരുടെ തുമ്മ്യാത്തറിക്കുന്നൊരു മൂക്ക്, ഒറ്റിയാത്തറിക്കുന്നൊരു ലിംഗം, അതല്ലേ ഉള്ളൂ? ദീപിക പദുക്കോൺ എന്ന് പറഞ്ഞിട്ട് 52 കിലോ തൂക്കമുള്ള ദൈത്രി മോന്നൊരു പെണ്ണ്, എല്ലും തോലായിട്ടൊരു പെണ്ണ്, അതിൻ്റെ ശരീരത്തിൽ മാംസം പോലും ഇല്ല, അങ്ങനെ ഒരു പെണ്ണ്, ഒരു എന്നെ സംബന്ധിച്ചിടത്ത് എൻ്റെ മകൾ, ഒരു മകളുണ്ട്, എൻ്റെ പ്രായമേ ഉള്ളൂ, അതവിടെ ഇങ്ങനെ തുള്ളിക്കളിച്ചതിൻ്റെ പേരിൽ നഷ്ടപ്പെടാൻ പോകുന്നത് ഹൈന്ദവ ധർമ്മമാണ്. സനാതനധർമ്മ തത്വശാസ്ത്രമാണെങ്കിൽ കളയടോ സന്യാസി, അതിനെ കൊണ്ട് കളയടോ? അതിനിപ്പോൾ എന്താ അർത്ഥമുള്ളതിനൊക്കെ? ഊതിയാത്തെറിക്കുന്ന മറ്റേ തുമ്മിയാത്തെറിക്കുന്ന മൂക്കാണ് എന്തിനാണോ അത് വെച്ചുകൊണ്ട് നടക്കുന്നത്? സനാതനധർമ്മത്തെ ഷാറൂഖ് ഖാൻ നിരന്തരം കളിയാക്കാറുണ്ട്, ഞാൻ കേട്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഗൗരിയെയാണ്
അവരിന്നും ഹിന്ദുമതമായിട്ട് ബന്ധപ്പെട്ടാണ് ജീവിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മകൻ ആര്യൻ എന്ന് പറഞ്ഞ പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ആര്യൻ എന്ന് പറഞ്ഞാൽ ഹിന്ദുധർമ്മമായിട്ട് ബന്ധപ്പെട്ടൊരു പേരാണ് ആയിരുന്നു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ വീട്ടിൽ എല്ലാ ഗ്രന്ഥങ്ങളും ഉണ്ട്, എൻ്റെ വീട്ടിൽ എൻ്റെ മക്കൾ, എൻ്റെ ഭാര്യ, അവർക്ക് അവരവർക്ക് ഇഷ്ടമുള്ള ധർമ്മത്തെയാണ് അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇദ്ദേഹം അതുപോലെ തന്നെ മറ്റേ ഹിന്ദുധർമ്മത്തെയും അതുപോലെ മറ്റുള്ള ഇസ്ലാം ധർമ്മത്തെയും അദ്ദേഹം ഉംറയ്ക്കും പോയിട്ടുണ്ട്. ഒരിക്കലും ഒന്നിനെ ഇകഴ്ത്തി ഒന്നിനെ പൂഴ്ത്തി അദ്ദേഹം ജീവിച്ചതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. കാവി ബിക്കിനി ധരിച്ച് ദീപിക പാദുക്കോൺ ഇത്തരം ചുവടുകൾ അവതരിപ്പിക്കേണ്ട ആവശ്യം എന്തായിരുന്നു? അത് ചോദിക്കേണ്ട പ്രൊഡ്യൂസറോടാ. പ്രൊഡ്യൂസർ ഹിന്ദുവാണ്, അത് ഇവർ തയ്യാറില്ല. അത് ചോദിക്കേണ്ടത് ആ കഥ എഴുതിയാലോടാ, അയാൾ ഹിന്ദുവാണ്, അത് ചോദിക്കാൻ ഇവർ തയ്യാറില്ല. അതിൻ്റെ തിരക്കഥ തയ്യാറാക്കി ഡയറക്റ്റ് ചെയ്ത ആളോടാ അതൊക്കെയും ചോദിക്കേണ്ടത്. അവർ ഹിന്ദുക്കളാ, അവർ ചോദിക്കാൻ ഇവർ തയ്യാറില്ല. ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഹിന്ദുക്കളാ, അവർ ചോദിക്കാൻ തയ്യാറില്ല. പ്രദർശിപ്പിക്കുന്ന സിനിമാ തിയേറ്ററുകൾ എല്ലാം മുസ്ലിങ്ങളുടെയാണോ? മുസ്ലിം സിനിമാ തിയേറ്ററുകളാണോ പ്രദർശിപ്പിക്കുന്നത്? ഹിന്ദു സിനിമാ തിയേറ്ററുകളില്ലേ? ഇവിടെ സിനിമാ തിയേറ്ററിൽ എണ്ണ എടുത്തു കഴിഞ്ഞാൽ 100 എണ്ണം എടുത്ത് 90 എണ്ണം ഹിന്ദുക്കളുടെ ആയിരിക്കും. കാരണം ഹിന്ദുക്കളാണല്ലോ ഈ നാട്ടിൽ കൂടുതലുള്ളത്. അപ്പോൾ അവരോടല്ലേ ചോദിക്കണം, നിങ്ങൾ ഹിന്ദുക്കളല്ലേ, നിങ്ങളുടെ അല്ലേ എല്ലാം കൊഴിഞ്ഞു പോയത്, നിങ്ങൾ എന്തിനാണ് പ്രദർശിപ്പിക്കുന്നത്? അവരോടല്ലേ ചോദിക്കേണ്ടത്? ദീപിക പാദുക്കോണോടാ ചോദിക്കേണ്ടത്. കഴിഞ്ഞ ദിവസമാണ് ഷാറുഖ് ഖാനെ കണ്ടാൽ ജീവനോടെ കത്തിക്കുമെന്ന ഭീഷണിയായിട്ട് ഇതേ പരമഹംസദാസൻ രംഗത്തെത്തിയത്. ഉത്തരേന്ത്യൻ ഹിന്ദുക്കളെ മരണാനന്തര ദുഃഖാചരണത്തിൻ്റെ അവസാന ദിവസം ആഘോഷിക്കുന്ന ചടങ്ങിനെയാണ് തെരാവി എന്ന് പറയുന്നത്. ചില 16 അടിയന്തരം. കേരളത്തിൽ നായന്മാർ 16ഉം 12ഉം ഉണ്ട് കേട്ടോ, അങ്ങനെയുണ്ട് നായന്മാരല്ല ഹിന്ദുക്കൾ. ചിലർ 12ആണ്, ചിലർ 16ആണ്, ചിലർ ഒന്നും ഒരു 16 കൂട്ടലും ഉണ്ടാവില്ല, അത് അങ്ങനെയുണ്ട്. ഇപ്പോൾ 16 അടിയന്തരത്തിന് യാതൊരു പ്രാധാന്യവും ഇല്ലാണ്ടായി. കല്യാണം മാത്രമായി, 16 അടിയന്തരത്തിന് ആരും അങ്ങനെ സദ്യയിലോ ഒന്നും ഇല്ലാണ്ടായി. അതൊക്കെ അതിൻ്റെ വഴിക്ക് എന്നിട്ട് ഇങ്ങനെ ഓരോന്ന് എടുത്ത് കളയും, ഇത് എടുത്ത് നിങ്ങൾ കളയും, അങ്ങനെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടിയായിട്ട് മാറി അതൊക്കെ. അപ്പോൾ ആ ചടങ്ങിനെയാണ് തെരാവി എന്ന് വിളിക്കുന്നത്. തെരാവി എന്ന പദത്തിൻ്റെ അർത്ഥം 13 എന്നാണ്. അതായത് മരണത്തിൻ്റെ 13ാം ദിവസം, 12 ദിവസം കഴിഞ്ഞ് ആ പല അടിയന്തരം കഴിഞ്ഞ ശേഷം 13ാം ദിവസം പൂർവ്വാവസ്ഥയിലേക്ക് വരുന്നതിനെയാണ് 13ാം ദിവസം പറയുന്നത്. അതിനാണ് തെറാവി എന്ന് പറയുന്നത്. ഷാറൂഖിന് ജീവനോടെ ചുട്ടരിക്കുമെന്ന സന്യാസിയുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമായിട്ട് പ്രഖ്യാപിച്ചില്ലെങ്കിൽ ഞാൻ യമുനയിൽ ചാടിയിട്ട്, യമുനയിലാണോ സരയൂരാണോ പറയുക, ചാടിയിട്ട് ജലസമാധി നടത്തുമെന്ന് പ്രഖ്യാപിച്ച് അതായത് സമയം കൊടുത്തിരുന്നു. ആ സമയം കഴിഞ്ഞു. അപ്പം അങ്ങനെ ചാടാൻ പോയി. അത്രേ ചാടാൻ പോയ സമയത്ത് അദ്ദേഹത്തിന് കൊട കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ മഴയുണ്ടായിരുന്നു അത്രേ. സനയൂർ നദിയിൽ ചാടാൻ പോകാൻ വേണ്ടിയിട്ട് ഒരുമ്പെട്ടെല്ലാത്തരോട് യാറ്റ പറഞ്ഞ ടാറ്റ ബൈ ബൈ എന്ന് പറഞ്ഞ് അങ്ങനെ പോകാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് മഴ പെയ്തു. ആ സമയത്ത് ഒരു കൊട കിട്ടിയില്ല. അതുകൊണ്ട് അങ്ങനെ സനയൂർ നദിയിൽ ചാടി ആത്മഹത്യ ചെയ്തില്ലെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇപ്പോഴും ഈ ശുംഭൻ ജീവിച്ചിരിക്കുന്നുണ്ട്. ചിത്രത്തിലെ പാട്ട് റിലീസായതിന് പിന്നാലെ നായികയായിട്ടുള്ള ദീപിക പാദുക്കോൺ ധരിച്ച വസ്ത്രത്തിന് നിറം ചൂണ്ടിക്കാണിച്ചിട്ടാണ് സംഘപരിവാർ ഹിന്ദുത്വ കേന്ദ്രങ്ങൾ വാളെടുത്തത് എന്ന് പറയുന്നു. സംഗതി ഷാറൂഖ് ഖാനാണ് ലക്ഷ്യം, ഹിന്ദുത്വ കേന്ദ്രങ്ങൾ വാളെടുത്ത്. നടനും ഈ ചിത്രത്തിനുമെതിരെ ഭീഷണിയുമായിട്ട് സംഘപരിവാർ കേന്ദ്രങ്ങൾ അതിൻ്റെ ബഹിഷ്കരണ ബോയ്ക്കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയും ചെയ്യാമോ അതൊക്കെയും ചെയ്തിട്ടുണ്ട്. അതിനെന്താ അതിന് ഗുണം എന്താ ഉണ്ടായത്? എത്രയും 40 ലക്ഷം 50 ലക്ഷം വരെ ഈ പാട്ട് കണ്ടു കഴിഞ്ഞു. ആ സിനിമ പിടിക്കാനുള്ള പൈസ പോലും ആ പാട്ടിലൂടെ കിട്ടിയെന്നാണ് തോന്നുന്നത്. ചിത്രം ഹിന്ദുമതവികാരം മണപ്പെടുത്തുന്നു എന്ന് ആരോപിച്ച് രാജ്യത്തിൻ്റെ വിവിധയിടങ്ങളിൽ സംഘപരിവാർ പരാതി നൽകിയിരുന്നു. സംഘപരിവാറുകാരൻ എപ്പോഴും പറയുന്ന കാര്യം വീണ്ടും പറയുകയാണ്, കേരളത്തിലെ, എനിക്ക് അവിടുത്തെ കാര്യങ്ങൾ മുഴുവൻ എനിക്കറിയില്ല, കേരളത്തിൽ അമ്പലങ്ങളിൽ നടക്കുന്ന ആന, വെടി, മിമിക്രി, നാടകം, യൂഫറിയ, നിന്നുതുള്ളിൽ, സിനിമാറ്റിക് കാട്ടം എന്നിത്യാദി കാര്യങ്ങളാണ് ഹിന്ദുവികാരത്തെ വ്രണപ്പെടുത്തുന്നതെന്ന് മനസ്സിലാക്കുക ആദ്യം. അതിനെതിരെ വാളെടുക്കേണ്ടത്, അമ്പലങ്ങൾ കയറി നാടകം നടക്കുമ്പോൾ എല്ലാത്തിനും അടിച്ചോടിക്കുകയാണ് വേണ്ടത്, അവിടുത്തെ കമ്മിറ്റി കോടാലികളുടെ തലതല്ലി പൊളിക്കുകയാണ് വേണ്ടത്, അവരാണ് ഹിന്ദുധർമ്മത്തെ തകർക്കുന്നത്, അത് ആദ്യം മനസ്സിലാക്കുക. ഏതായാലും ദീപിക പാദുക്കോണിൻ്റെ വസ്ത്രം ഹിന്ദുധർമ്മത്തിനെതിരാണെന്ന പരാതിയിൽ ചിത്രത്തിനെതിരെ മുംബൈ പോലീസ് ഈ ഞാൻ ഒരു കേസെടുത്തിട്ടുണ്ട്. ഇത്രയും വന്നൊരു കേസ് എത്ര BJP അനുയായി സഞ്ജയ് തിവാരി എന്നയാളുടെ അടിസ്ഥാനത്തിൽ, പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത്. സിനിമയുടെ പ്രദർശനം വിലക്കണമെന്ന് ആവശ്യപ്പെട്ട് അഭിഭാഷകനായിട്ടുള്ള സുധീർ ഓജ നൽകിയ ഹർജി ബീഹാർ മുസഫർനഗർ കോടതി ജനുവരി 3 പരിഗണിക്കാനിരിക്കുകയാണ്. ഹിന്ദു മതവികാരം വ്രണപ്പെടുത്തിയതിൽ കേസ് എടുക്കണമെന്നാണ് ഹർജിയിൽ ആവശ്യം. ഒരു ഇടവേളയ്ക്ക് ശേഷം ഷാറൂഖ് തിരിച്ചുവരവ് നടത്തുന്ന സിനിമയാണ് പത്താൻ. ചിത്രത്തിലെ ബേഷറാം റംഗ് എന്ന ഗാനം പുറത്തു വന്നപ്പോൾ വൃത്തികെട്ട നിറം, അത് കാവ്യയെക്കുറിച്ച് പറഞ്ഞു വന്നിട്ടാണിപ്പോൾ, എന്ന ഗാനം പുറത്തു വന്നതോടെയാണ് വിവാദത്തിൽ തിരിവളർത്തിയത്. ഷാറൂഖും ദീപിക പാദുക്കോണും പ്രത്യക്ഷപ്പെട്ട ഗാനരംഗത്തിൽ നായിക ബിക്കിനി ധരിച്ചാണ് അഭിനയിച്ചിരിക്കുന്നത്.
ബിക്രിയുടെ നിറമാണ് പ്രതിഷേധത്തിന് കാരണം. മധ്യപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തിലെ മന്ത്രിമാർ വരെ പരസ്യമായ ചിത്രത്തിലെ ഗാനം രംഗത്തിനെതിരെ രംഗത്തെത്തിയിരുന്നു. ഏതായാലും ഷാറൂഖിൻ്റെ കഥ കഴിഞ്ഞു, ഷാറൂഖ് മരിച്ചു. ഷാറൂഖിൻ്റെ ആത്മാവിന് നിത്യാശാന്തി കിട്ടാൻ വേണ്ടിയിട്ട് പിണ്ഡകർമ്മങ്ങൾ ബലികർമ്മങ്ങളൊക്കെ ഇപ്പോൾ ചെയ്തും കഴിഞ്ഞു. ഏതായാലും അത്രയും ചെയ്തല്ലോ സന്യാസി വര്യൻ. അപ്പം അദ്ദേഹത്തിന് നല്ലൊരു മനസ്സുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഇന്ത്യ, നമ്മുടെ ആധുനിക ഇന്ത്യ, 2022 ഇന്ത്യ. 2022 ഇനിയിപ്പോൾ വരാൻ പോകുന്ന ഇന്ത്യക്ക് ഇങ്ങനെ തന്നെ ആയിരിക്കും. മറ്റൊന്നും സംഭവിച്ചില്ലെങ്കിൽ ഇങ്ങനെ തന്നെ പോകും ഇന്ത്യ. എല്ലാവരും ചൊവ്വ സ്വപ്നം കാണുന്നു, ഒളിമ്പിക്സ് സ്വപ്നം കാണുന്നു, ലോകകപ്പ് സ്വപ്നം കാണുന്നു, നമ്മൾ ബിക്കിനി സ്വപ്നം കാണുന്നു, അണ്ടർവെയർ സ്വപ്നം കാണുന്നു. എന്തൊരു ഇന്ത്യ!